പാവപ്പെട്ടവർക്ക് ഏറെ ഉപകാരപ്രദമായ സാമൂഹ്യ പെൻഷൻ, ഭക്ഷണക്കിറ്റ് എന്നിവ നൽകുന്നതിനെ എതിർക്കുന്ന ദുഷ്ടശക്തികളായി ബിജെപിയും കോൺഗ്രസും മാറിയതായി മുൻമന്ത്രി ശ്രീമതി ടീച്ചർ അഭിപ്രായപ്പെട്ടു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ടി നിക്സന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കടക്കരയിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീമതി ടീച്ചർ. പാവപ്പെട്ടവർക്ക് ഏറെ ഉപകാരപ്രദമായ സാമൂഹ്യ പെൻഷൻ, ഭക്ഷണക്കിറ്റ് എന്നിവ നൽകുന്നതിനെ എതിർക്കുന്ന ദുഷ്ടശക്തികളായി ബിജെപിയും കോൺഗ്രസും മാറിയതായി മുൻമന്ത്രി ശ്രീമതി ടീച്ചർ അഭിപ്രായപ്പെട്ടു. മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല, നന്മ നിറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് കൊണ്ട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചു കളയാമെന്ന് ബിജെപിക്കാർ കരുതണ്ടേ? അത് കരുതുന്നില്ല. നല്ല മാസം തോറും പ്രതിമാസം പെൻഷൻ കൊടുത്താൽ അത് അതിനെ അംഗീകരിക്കാൻ തയ്യാറില്ല. മാസം തോറും 1600 രൂപ കൊടുക്കുന്നതിന് അവർക്ക് യോജിപ്പില്ല. അഡ്വാൻസ് ആയിട്ട് 1600 രൂപ കൊടുത്താൽ അതിനും വിയോജിപ്പ്. ഭക്ഷ്യധാന്യ കിറ്റ് കൊടുത്താൽ അതും ബിജെപിക്ക് വിയോജിപ്പ്. അപ്പൊ ഇങ്ങനെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടരായിട്ട് നന്മയെ എതിർക്കുന്ന, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ എതിർക്കുന്ന ഒരു കൂട്ടരായിട്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന ബിജെപി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് ഒരു പാർട്ടിയല്ലെന്നും രണ്ട് ഗ്രൂപ്പുകൾ മാത്രമാണെന്നും അഭിപ്രായപ്പെട്ടത് കോൺഗ്രസിലെ തന്നെ ഒരു നേതാവാണ്. തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പോലും ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലാണെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. കടക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ടി നിക്സന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി ടീച്ചർ. കോൺഗ്രസ് ജയിച്ചാൽ ബി ജെ പി ആയി മാറില്ലെന്ന് പറയാനാകില്ലെന്നും ശ്രീമതി ടീച്ചർ കൂട്ടിച്ചേർത്തു. നേതാക്കന്മാരായിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അത് കേരളത്തിലും കുറേശ്ശെ കുറേശ്ശെയായി. ബി ജെ പിയിലേക്ക് ഇങ്ങനെ ചേക്കേറുന്ന കഥകൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് ആദ്യം എന്റെ സഹോദരങ്ങളോട്, ബഹുമാന്യരായ വോട്ടർമാരോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കുക? ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ ബി ജെ പി ആകില്ലെന്ന് ആർക്ക് പറയാൻ സാധിക്കും? ബി ജെ പി ആവുന്നതുകൊണ്ടല്ല, അവര് സ്വീകരിക്കുന്ന നയസമീപനം ഈ രാജ്യത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എം കെ വിക്രമൻ അധ്യക്ഷനായിരുന്നു. സി പി എം ഏരിയ സെക്രട്ടറി ടി ആർ ബോസ്, എം പി സമന്തഭദ്രൻ, കെ എം ദിനകരൻ, പി എസ് ശൈല, എസ് ശ്രീകുമാരി, പി എ ചന്ദ്രിക, അനിത തമ്പി, എ എസ് ദിലീഷ്, എൻ പരമേശ്വരൻ നായർ, ലതിക പി രാജു തുടങ്ങിയവർ സംസാരിച്ചു.